special thought in Dakar and Dama, the Parkan, the Pinakari. I got to add in a chum and make a tuna thunder. Come here, so. But in the time, like our white tea and a police. Carmus up Perry, and the Tata Perry. Bola da, namula ikkan daakine kuvappudi daadun chikkittundu ivade. Naadan kukkeyada podi aanu. Appo idu nombineyk edukkan yerchittu rendamada aakiyathu. Idu maati vekkanaanu nombine edukkanu parnittu. Appo namula munnitte thottathilaanu namula papaya ulladu. Idu kaiyonde kittunnodu thanne ketta. Adu sugam namukku valinde naavashyam. We eat like free time, we eat a lot of food. We eat a lot of food.
അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ലത് എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, ഉണ്ണി കാമ്പിൻ്റെ ആയാലും ഉണ്ണി തട്ടയായാലും എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതിലിങ്ങനെ കുറച്ച് പൊളിച്ചുണ്ടാക്കണം. പിന്നെ ഇതിനുള്ളിലൊരു സംഭവമായിട്ട് ഒരു വൈറ്റ് ഏറ്റവും ഉള്ളിൽ, അത് നമുക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര രസമല്ലേ. ഇതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് ഇല്ലേ, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ വൈറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ചില ആൾക്കാർ ദുപ്പേരിയൊക്കെ അത് മാത്രം കഴിക്കാറുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ആ ഒരു വൈറ്റ് ഇങ്ങനെ പൊളിച്ച് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. കറ നല്ല കറ ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാനിത് ആ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, കുഞ്ഞു കുഞ്ഞാക്കി കൊത്തി അരിഞ്ഞെടുത്തതാണ്. അപ്പം നമ്മളിങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ പച്ച പപ്പായ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര സിമ്പിളാട്ടോ. കാരണം നമ്മളിങ്ങനെ പീസാക്കിയതിന് ശേഷം കണ്ടില്ല, ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മൾ കട്ടിങ് പെട്ടെന്ന് നടക്കുക. അതന്നെ ഒറ്റയടിക്ക് ഒരു 5 പീസാണ് ഇതാവുന്നത്. ഞാൻ കൂടുതൽ ഇങ്ങനത്തെ പീസൊക്കെ വെച്ചിട്ടാണ് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇത് സൂപ്പർ മാർക്കറ്റിൽ അതുപോലെ തന്നെ വെജിറ്റബിൾ ടൂൾസ് ഒക്കെ കിട്ടുന്നു. പിന്നെ റോഡ് സൈഡിലൊക്കെ കാണട്ടെ ഇങ്ങനത്തെ മെഷീന്. സംഭവം എന്നാലും ഭയങ്കര സിമ്പിളാണ്. നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിയും. നമുക്ക് അരിഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അങ്ങനെ ഓരോ പീസാക്കി അരിയണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഡ്രസ്സിങ്ങിൽ തന്നെ നമുക്കിങ്ങനെ പെട്ടെന്ന് പരിപാടി കഴിയും. ചെറിയ കുഞ്ഞ് പീസസ് ആയതുകൊണ്ട് നമുക്ക് വേഗം അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പായ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ടും, ഇത് തേങ്ങ അരക്കമ്മാ പപ്പായ, ഇത് നമ്മൾ തേങ്ങ അരച്ചാണ് വെക്കുന്നത്, കറി വെക്കുന്നത്. ഇത് നമ്മൾ പച്ചമുളകും ഇതൊക്കെ ഇട്ട്. അപ്പം നമ്മളിത് അതിലേക്ക് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി പൊടിക്കാതിട്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി കുറച്ചും അതുപോലെ തന്നെ ചെറിയ ഉള്ളി കുറച്ച് തോനെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അതായത് ഉമ്മ എന്താ വെച്ച് കാണിച്ചു തരുന്നത്. എന്താ ഉമ്മ കർമ്മസേക്ക് അമ്മ തേങ്ങ അരക്കല്ലേ. നമ്മളെ പപ്പായക്ക് വേണ്ടിയിട്ടുള്ള പച്ച കർമ്മൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട്. കൈലോണ്ട് അങ്ങനെ ആക്കിയാൽ നൂലിങ്ങനെ പോരും. പക്ഷെ ഞാൻ അരിഞ്ഞപ്പോ നൂല് വലുതാ കണ്ടോ.
അതൊക്കെ പഴമയുള്ള ആളുകളുടെ ഓരോ ട്രിക്കാണ്. കയ്യിലിനോട് എടുക്കാൻ മതി അമ്മ പറഞ്ഞത്. ഇങ്ങനെ അതിന്റെ നൂലുണ്ടാവും, അപ്പൊ കയ്യിലോണ്ട് ഇങ്ങനെ കിട്ടില്ല. നല്ല കറുണ്ട് അമ്മ, ഈ കറ നല്ലതാണ്. പക്ഷെ എന്നാലും കുറച്ചേരം വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കറ പോകണം തൊലിയാതെ തോന്നി കൊട്ടേക്ക് വാർത്ത് മുഴത്തെ തൊലിയൊക്കെ കഴിഞ്ഞു വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ നൂലുണ്ടാക്കാനായിട്ട് കയ്യിൽ ജസ്റ്റ് ഇളക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹസൂന് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. അപ്പം ഞാനിതാ പാരസെറ്റാമോളിൽ സിറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 3 നേരം 5 മില്ലി ആയിട്ട് കൊടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കലാട്ടോ, കാരണം ഇടയ്ക്ക് അവനിങ്ങനെ ഓരോ അസുഖങ്ങൾ വരും. അസുവാ മെച്ചോട്ടി എന്നെ മരുന്ന് കുടിക്കണ്ട, എവിടെ വന്നാ? പിന്നെ നമ്മളെല്ലാത്തിക്കും ഇടാറുണ്ട് കേട്ടോ, കരുവേപ്പ് ഇടാറുണ്ട്. അപ്പൊ അതാ അവിടെ കരുവേപ്പ് ഉപ്പ് നനച്ചുണ്ടാക്കിയതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്പം നന കിട്ടിയാൽ നമുക്ക് നമ്മളെ വീട്ടിലെ കരിയേപ്പൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. നനയുണ്ട്, അതുപോലെ തന്നെ വളം ഇട്ട് കൊടുക്കാറുണ്ട് ഇതൊക്കെ. ചെറിയ മരമാണ്, പക്ഷെ എന്നാലും നന കൊണ്ട് നല്ല രീതിയിലുണ്ട്. അപ്പം നമ്മളെ ഉണ്ണിത്തട്ട ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കരിവേപ്പ് കൊണ്ടുവന്ന്. ഇടിഞ്ഞ വട്ടത്തിലായി കഴിച്ചു, ഇതിന് പാകമുണ്ട്. അപ്പൊ നമ്മളിതാ ചട്ടി വെച്ചിട്ടുണ്ട്, വല്ലാതെ നിൽക്കാതെ വെക്കാൻ പാടുണ്ട് കഴിച്ചു. ആ ഇളക്കലൊക്കെ പാകത്തില് രസമുണ്ടാവില്ല, രസമുണ്ട്. നല്ല ടേസ്റ്റാണ്, അങ്ങനെ മറിക്കുന്നതാണ് ഏറ്റവും നല്ല വലിയ പാത്രത്തിൽ വെച്ച്. ഉണ്ണിത്തട്ട ഉപ്പേരി, ഉണ്ണിത്തട്ട ഉപ്പേരി ഇതാ ഇനിയിപ്പോ അടച്ചു വെച്ചിട്ട് നല്ല വേവിച്ചെടുക്കുക. അത്ര പണിയുള്ളൂ, സിമ്പിൾ സംഭവമാണ്. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ വീട്ടില് സംഭവമാണ്. നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല സംഭവം. നല്ല പൈസ നമ്മളെ തോട്ടത്ത് വേണോ? അല്ല, ഞാൻ അതും കെമിക്കലാണ്. ഞാൻ എന്താ അറിയോ, അതിൽ ഇടുന്ന മരുന്ന് അത്രയും ഇതൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ ഇതൊക്കെ വാങ്ങാൻ കിട്ടും ചില മുരിങ്ങ കിട്ടുംതിലോ, അല്ലെങ്കിൽ ചില അങ്ങാടികൾ ശനിയാഴ്ച സന്ധ്യ മുരിങ്ങയൊക്കെ ഇല്ലേ, നമുക്കൊക്കെ സുലഭമായിട്ട് കിട്ടുന്നോണ്ട. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാൻ റിസ്ക് ഉണ്ടാവും. ഇങ്ങനെ കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കണം. അതങ്ങനെ തിരിച്ചു മറിച്ചിടുന്നതാണ്, അല്ലാതെ കയ്യിലോണ്ടല്ല ഇളക്കിയെടുക്കുന്നത്. ഇതല്ലാതെ ഇളക്കിയാലേ പണി കിട്ടും അമ്മ പറഞ്ഞ. അപ്പൊ അങ്ങനെ അത് ആ ഒരു പാത്രം പിടിച്ചിട്ട് ഇങ്ങനെ ഇതാറ്റി കൊടുക്കാണ്. അപ്പൊ അതാ നമ്മള് ഇനി തർമോസ വെച്ചാണ് രണ്ടാമത്തെ നാടൻ വിഭവം. അതാ കഴുകിയെടുക്കുന്നുണ്ട് ഉമ്മ. ഇത് നമ്മൾ തേങ്ങ അരിച്ചാണ് വെക്കുന്നത്. കീറിയിട്ടാന്നല്ലേ നമ്മൾ തേങ്ങയിൽ കൂട്ടിനേക്കാളും, മറ്റേ വെളുത്തുള്ളിയും തേങ്ങ അരക്കുമ്പോൾ വെളുത്തുള്ളിയും ഇത് മതിയെന്ന്. അപ്പൊ ഇതിൽ നമ്മൾ പച്ചമുളക് കീറിയിടാണ് കേട്ടോ. കീറിയ ടേസ്റ്റ് ടേസ്റ്റ് തേങ്ങയിൽ വെളുത്തുള്ളിയും ചീരുള്ളിയും കൂട്ടും. അറ്റ അരച്ചെടുക്കുക, അതൊരു കുറച്ച് വെള്ളത്തിൽ വെന്ത് ഒരു 5 മിനിറ്റ് ഇതൊക്കെ നല്ല കൊപ്പ്
പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്ക. ഒരു കയ്യിൽ വെള്ളം, ഒരു കയ്യിൽ വെള്ളം അല്ലേ. ഒരു കയ്യിലും വേണ്ട, പക്ഷെ തേങ്ങ അരക്കണേ നല്ല കൂട്ടി. അപ്പൊ ഇങ്ങനെ വേവിച്ചെടുക്ക. എന്തേനു ശേഷം നമ്മൾ തേങ്ങ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് അത്ര പണിയുള്ളൂ നമ്മൾ തേങ്ങ അരച്ച കറി ഉണ്ടാക്കാനല്ലേ. സംഭവം പറഞ്ഞാല് എനിക്ക് ഇവിടെ വന്നതിന്റെ ശേഷം തേങ്ങ അരച്ച് ഇഷ്ടമില്ലാതെ ആലോടിക്കുന്നത്. ആദ്യം എനിക്ക് തേങ്ങ അരച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം എന്റെ വീട്ടിൽ തേങ്ങ കുറവായിരുന്നു. അപ്പൊ ഞാൻ തേങ്ങ അരച്ച കറിക്ക് വേണ്ടിട്ട് എന്റെ തറവാട്ടിലേക്ക് ഓടിപ്പോലായിരുന്നു. എന്റെ വീട്ടിൽ ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ തേങ്ങ ഇല്ലാത്തത് എപ്പോഴും ഉണ്ടാവില്ല. ഇവിടെ വന്നതിന്റെ ശേഷം ഫുൾ തേങ്ങക്കളിയായിട്ട് ഇപ്പം മടുക്കലൊടുങ്ങിനുമ്മ.